നമസ്കാരം. ഡൽഹിയിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ മറ്റ് രണ്ട് ഡൽഹി വീഡിയോകൾ കൂടി മറക്കാതെ കാണുമല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിലെ ഏറ്റവും മികച്ച മാർക്കറ്റുകളിൽ ഒന്നായ സരോജിനി മാർക്കറ്റിന്റെ വിശേഷങ്ങളാണ്. ഇതാണ് സരോജിനി മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ്. ഡൽഹിയിലെ യുവത്വം മുഴുവൻ ഒഴുകിയെത്തുന്ന ഇടം. തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയതിനാൽ തിരക്ക് നന്നായിട്ട് കുറവാണ്. കോവിഡ് കാലത്തിൻ്റെ നഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു വരുന്നതേ ഉള്ളൂ ഡൽഹിയിലെ മറ്റെല്ലാ മാർക്കറ്റുകളെ പോലെ ഇതും. മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിലെ ഓരോ മാർക്കറ്റും ഓരോ പ്രത്യേക സാധനങ്ങൾക്കാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിരുന്നല്ലോ. സരോജിനി മാർക്കറ്റ് ഒരു ലേഡീസ് സ്പെഷ്യൽ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. റെഡിമെയ്ഡ് ലേഡീസ് കാഷ്വലുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ഓർണമെന്റ്സ് എന്നിവയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഡൽഹിയിലെ ഏറ്റവും പുതിയ ട്രെൻഡ് അറിയാൻ നമുക്ക് ഇവിടെ വന്നാൽ മതി. മാത്രമല്ല ഓരോ സീസണുകൾക്ക് അനുസരിച്ചുള്ള സ്പെഷ്യൽ ഡ്രസ്സുകളാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഡ്രസ്സുകളെല്ലാം സ്ലീവ്ലെസ്, വൈറ്റ്, കോട്ടൺ രീതിയിലുള്ളതാണ് നമുക്കിപ്പോൾ എല്ലാ ഷോപ്പുകളിലും കാണാൻ കഴിയുക. പക്ഷെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് ഡ്രസ്സുകളൊന്നും ഇട്ട് നോക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ്. നടന്നും ഇരുന്നും വരുന്നവരുടെ എല്ലാം പിന്നാലെ കൂടിയുമെല്ലാം കച്ചവടം ചെയ്യുന്നവരുടെ ബഹളമാണ് ഇവിടെ. ചില രഹസ്യ സ്വഭാവമുള്ള സാധനങ്ങൾ വിൽക്കുന്നവരുമുണ്ട്. ഇതിനിടയിലൂടെ എല്ലാം ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവരുമുണ്ട്. ഇത് ശിഖഞ്ചി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു സർവ്വസാധാരണമായ ഒരു ഡ്രിങ്കാണ്. നമ്മുടെ മസാലയും ഉപ്പുമൊക്കെ ചേർത്ത സാധാരണ നാരങ്ങാവെള്ളം. ധാരാളം സ്ട്രീറ്റ് ഫുഡുകൾ, ലോക്കൽ ഐറ്റംസ് ഈ മാർക്കറ്റിനുള്ളിലെല്ലാം പുറത്തും അവൈലബിൾ ആണെങ്കിലും അതൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുറകിൽ തന്നെ ഒരു മാളുണ്ട്. അവിടെ KFC പോലെയുള്ള സൗകര്യങ്ങളുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ പാർക്കുണ്ട്.
സരോജിനി നഗറിലെ തിരക്കും ബഹളങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അതേപോലെ തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണും, നിങ്ങൾക്ക് ഇവിടെ എത്തി ഒരു പ്രതീതി തന്നെ തോന്നിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞങ്ങളിനി സരോജിനി മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങിയാണ്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കിട്ടി കാണും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് ഡൽഹി ഫുഡ് ടൂർ കാണാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഡൽഹിയിൽ എന്തൊക്കെയാണ് ഫുഡ്, കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം.